ഹായ് ഫ്രണ്ട്സ്, ഇത്തരത്തിലുള്ള സീരിയൽ ബൾബുകളുടെ പവർ സപ്ലൈ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് കമ്പോണൻസുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ പരിചയപ്പെടാം. IN4007 എന്ന് പറയുന്ന 4 ഡയോഡുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. മറ്റൊന്ന് 474K 400 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ. .2 UF 400 വോൾട്ട് ഒരു കപ്പാസിറ്റർ. 220 ohm 1 വാട്ടിലുള്ള ഒരു റെസിസ്റ്റർ. ഇത്രയും സാധനങ്ങളാണ് സീരിയൽ ബൾബിൻ്റെ പവർ സപ്ലൈ നിർമ്മിക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഡയോഡുകൾ എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടതെന്ന് നോക്കാം. 2 ഡയോഡുകൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്നത് പോലെ സിൽവർ നിറത്തിലുള്ള ഭാഗമാണ് ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗം. ഈ 2 പോസിറ്റീവ് ഭാഗം കൂടി സോൾഡർ ചെയ്ത് വെക്കേണ്ടതാണ്. ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുന്ന ഭാഗമാണ് നമ്മുടെ പവർ സപ്ലൈയുടെ പോസിറ്റീവ്. നമ്മൾ വീണ്ടും 2 ഡയോഡ് എടുത്ത് അതിൻ്റെ ബ്ലാക്ക് സൈഡ് രണ്ടും വരുന്ന ഭാഗത്ത് സോൾഡർ ചെയ്ത് യോജിപ്പിക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ പവർ സപ്ലൈയുടെ നെഗറ്റീവായിട്ട് വരുന്നത്. ഇനി ഈ 4 ഡയോഡുകളും എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടതെന്ന് നോക്കാം. ഇത് യോജിപ്പിക്കുന്ന സമയത്ത് തിരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. സ്ക്രീനിൽ കാണുന്ന പോലെ അയൺ ചെയ്ത് വെച്ചാൽ മതിയാകും. ഇപ്പോൾ നമ്മൾ ഡയോഡുകൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതൊരു ഏകദേശം സ്ക്വയർ രൂപത്തിലായി കഴിഞ്ഞു. എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന വിശദമായ ചിത്രം സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ്. ഇനി നമുക്ക് ഈ ഡയോഡിലേക്ക് നമ്മുടെ രജിസ്റ്റർ എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ രജിസ്റ്റർ എടുത്തിട്ടുണ്ട്. ഡയോഡിൻ്റെ പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഈ രജിസ്റ്റർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 400 വോൾട്ടിൻ്റെ ഈ കപ്പാസിറ്റർ നമ്മുടെ ഡയോഡിൻ്റെ പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത ഭാഗത്ത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ രജിസ്റ്റർ കണക്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഈ കപ്പാസിറ്റർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 2.2 UF കപ്പാസിറ്റർ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ നീളമുള്ള ലെഗാണ് പോസിറ്റീവ്, നീളം കുറഞ്ഞത് നെഗറ്റീവാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതിൽ നെഗറ്റീവ് ഭാഗം ഈ കപ്പാസിറ്ററിൽ വെള്ള ലൈനിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അവർ. നമ്മുടെ ഡയോഡിൻ്റെ നെഗറ്റീവ് വരുന്ന ഭാഗത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ഈ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ്. പോസിറ്റീവ് നമ്മുടെ ഡയോഡിൻ്റെ പോസിറ്റീവ് വരുന്ന ഭാഗത്തും സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ്. ചിത്രത്തിൽ വ്യക്തമായി കാണിക്കുന്നതാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ്. കപ്പാസിറ്ററിൻ്റെ ലെഗ് ഒരു കാരണവശാലും തിരിഞ്ഞു പോകാൻ പാടുള്ളതല്ല. ഇപ്പോൾ നമ്മൾ കമ്പോണൻസിലെല്ലാം സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ വയർ ഇപ്പോൾ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കാണുന്നത് പോലെ ഈ ഡയഗ്രാമിൽ കാണുന്ന പോലെയാണ് നമ്മൾ വയറെല്ലാം സോൾഡർ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിൽ കാണുന്ന യെല്ലോയും ഗ്രീനും വയറാണ് നമ്മൾ ACയിലേക്ക് കൊടുക്കേണ്ടത്. അതിൽ കാണുന്ന റെഡ് ബ്ലാക്ക് വയറുകൾ DC ആണ്. റെഡ് DC പോസിറ്റീവും ബ്ലാക്ക് DC നെഗറ്റീവും ആണ്. ഇതിൽ നമ്മൾ ഒരു ടൂപ്പിന് കണക്ട് ചെയ്തിട്ട് നമ്മൾ AC ലൈന് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ടൂപ്പിനാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് പഴയ ഒരു സ്റ്റാറിൻ്റെ LED ബൾബുകൾ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് LED ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ നേരിട്ട് നമ്മുടെ AC ലൈന് പ്ലഗിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, സ്വിച്ച് ഇട്ടിട്ടില്ല. അതിൻ്റെ DC ലൈന് പഴയ ഒരു സ്റ്റാറിലേക്ക് നമ്മൾ ഇത്തരത്തിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് സ്വിച്ച് ഓൺ ആക്കി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്, സ്റ്റാർ പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ സീരിയൽ ബൾബ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ സ്റ്റാർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സീരിയൽ ബൾബ് ഉണ്ടെങ്കിലും ഈ പവർ സപ്ലൈയിൽ സീരിയൽ ബൾബ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.